കോട്ടക്കലിൽ മൺമറഞ്ഞ നേതാക്കളുടെ പേരിലുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് വിൽപ്പനയ്ക്ക്. നവവാർത്തയിലേക്ക് സ്വാഗതം. കോട്ടക്കൽ നഗരസഭയിൽ മഹാന്മാരുടെ പേരുകൾ പരസ്യ കമ്പനികൾക്ക് നൽകിയ നിലയിൽ പറമ്പലങ്ങാടിയിലെ വെയിറ്റിംഗ് ഷെഡിന് പുറമെ പാലത്തറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമാണ് മൺമറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ പേര് മറഞ്ഞ് പരസ്യ കമ്പനികൾ ഇടം നേടുന്ന തുടർക്കാഴ്ചയായി മാറിയിരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 28-ാം വാർഡായ പറമ്പലങ്ങാടിയിൽ നിർമ്മിച്ച യു എ ബീരാൻ സാഹിബ് സ്മാരക വെയിറ്റിംഗ് ഷെഡ് കഴിഞ്ഞ June 19 യാത്രക്കാർക്കായി തുറന്നു നൽകിയത്. എന്നാൽ 1 പിന്നിട്ടപ്പോൾ നേതാവിന്റെ പേര് മാറ്റി സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം പ്രത്യക്ഷപ്പെട്ടതോടെ നവാവിഷൻ ചാനലിന്റെ ഓപ്പൺ ഫോറം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സജീവ ചർച്ചയാവുകയും വെയിറ്റിംഗ് ഷെഡിന്റെ ഉൾവശത്ത് യു എ ബീരാൻ സാഹിബിന്റെയും നഗരസഭാ ചെയർമാന്റെയും പേര് സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഒരു കാലയളവിൽ തന്നെയാണ് പാലത്തറ മാതൃഭൂമിക്ക് സമീപം ഇ അഹമ്മദ് സ്മാരക വെയിറ്റിംഗ് ഷെഡും ഉയർന്നത്. എന്നാൽ ഇപ്പോൾ ഇതും സ്വകാര്യ കമ്പനികളുടെ പരസ്യ ബോർഡായി മാറിക്കഴിഞ്ഞു. മുൻ വിദേശകാര്യ സഹമന്ത്രിയും 25 ലോക്സഭയിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച മുസ്ലിം ലീഗിന്റെ കരുത്തനായ അംഗവും മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റുമായിരുന്നു ഇ അഹമ്മദ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായിരുന്നതിന്റെ ബഹുമതിയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ MP തിരഞ്ഞെടുക്കപ്പെട്ട ലീഗ് നേതാവും ഇദ്ദേഹമായിരുന്നു. വരുന്ന February 1 രണ്ടാം ചരമവാർഷികം വരാനിരിക്കെയാണ് പൊതുസ്ഥലത്ത് നിന്ന് നേതാവിന്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നത്. ഇത് പ്രദേശത്തെ ലീഗ് പ്രവർത്തകർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ പേര് മാറ്റിയത് പ്രയാസകരമായ കാര്യമാണെന്നും അപരാധമാണെന്നും ഗ്ലോബൽ KMCC കോട്ടക്കൽ മുനിസിപ്പൽ പ്രസിഡന്റ് UN Nasir പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ചെറുതായാലും വലുതായാലും അത് സ്ഥാപിച്ചതിന് ശേഷം സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവരുടെ പേരുകൾ മറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപരാധമാണ്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. ഏതായാലും ബഹുമാന്യനായ ഇ അഹമ്മദ് സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിലും മതേതര ഭാരതത്തിനും വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശ്വപൗരനാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു വലിയ നേതാവിൻ്റെ പേരിൽ ഒരു ചെറിയ സ്ഥാപനം ഇവിടെ വരികയും അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുകയും ചെയ്യുന്നു പറഞ്ഞാൽ മതേതര വിശ്വാസികൾക്ക് മാത്രമല്ല പ്രത്യേകിച്ചും ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെല്ലാം വലിയ പ്രയാസമുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും അത് ശരിയാണെങ്കിൽ അത് ഇന്ന് തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുമായി ഇവിടുത്തെ പൗരൻ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നതായിരിക്കും. അത് ശരിയാകാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന. കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു മഹാനായ നേതാവിനെ പേര് വെച്ചുകൊണ്ട് അത് അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ പേര് മറച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപരാധമാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാനേതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറില്ല. വരും ദിവസങ്ങളിൽ വിഷയം ഏറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കും. അതേസമയം സ്വകാര്യ വ്യക്തികളാണ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയതെന്ന് വാർഡ് കൗൺസിലർ അറിയിച്ചു. എങ്കിലും മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിൽ ലീഗ് നേതാക്കളുടെ പേര് മാഞ്ഞ് അവിടം പരസ്യ ബോർഡുകളാകുന്നത് വൻ പ്രതിഷേധത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. The Kottakkal Cooperative Urban Bank Limited, head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.